പണ്ടോറ അവതാർ വേൾഡിന്റെ ഫുൾ ഉള്ളിലുള്ള സർപ്രൈസസ് കാഴ്ചകളൊക്കെ കാണാനാണ് വന്നിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, 2:30 ആണ് സ്റ്റാർട്ടിംഗ് ടൈം. അപ്പൊ ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ നല്ല തിരക്കും റഷും ആണ്. ഇപ്പൊ നമ്മള് വീഡിയോ എടുക്കേണ്ടത് കൊണ്ടാണ് ഈ ഒരു ടൈം കേറുന്നത്. ഇപ്പൊ നമുക്ക് ഉള്ളിൽ പോയിട്ട് കാണാം. ഇപ്പൊ നമ്മൾ ഉള്ളിൽ എൻട്രി ചെയ്യുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നമ്മള് ആ ഒരു പാൻഡോറ വേൾഡ്, ആ ഒരു ലാൻഡിൽ എത്തിയ ഒരു ഫീൽ ആണ് നമുക്ക് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ലൈറ്റ്സ് ഒക്കെ ആ മൂവിയിലെ ആക്യുറേറ്റ് ആ ഒരു മിക്സ്ഡ് കളേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ആ ഒരു സൈറ്റ്, ആ ഒരു മൂവി ലൊക്കേഷനിൽ നമ്മൾ എത്തിയ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. എന്തൊരു ഭംഗി, എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും അവർ ഈ ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. സത്യം പറഞ്ഞാൽ മൂവി നമ്മൾ 3D കണ്ടത്, വെറും TV സ്ക്രീനിലൊക്കെ. ഇതിപ്പോ ലൈവ് ആയിട്ടാണ് നമ്മൾ ആ പാൻഡോറ മൂവിയിൽ എത്തിയിരിക്കുന്നത്. അപ്പം അത് അത്ര മാത്രം എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അപ്പൊ കുട്ടികളൊക്കെ മസ്റ്റ് ആയിട്ട് വരണം. അവതാർ മൂവിയിലെ ഇഷ്ടപ്പെടുന്നത് കുട്ടികളായിരിക്കണം. അപ്പൊ അവരൊക്കെ മസ്റ്റ് ആയിട്ട് വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണിത്. കൊടുത്തിട്ടാണ് അവർ ഫ്ലൂറസന്റ് ലൈറ്റ് കൊടുത്തിട്ടാണ് ചെടി നോക്കിയേ. ആ ഫ്ലവറൊക്കെ പഠിച്ചു ആ ചെടി തന്നെയാണ്. അപ്പൊ അത്രയും എന്താ പറയാ ഭംഗി ഇവർ കൊണ്ടാന്നിട്ടുണ്ട്. ശരിയായ ഒരു പാൻഡോറ വേൾഡ് തന്നെ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇതേ കണ്ടോ, ഓരോ ചെടിയുടെയും ടിപ്പിലുള്ള ലൈറ്റും കാര്യങ്ങളും ഷെയ്ഡൊക്കെ അത്ര ഭംഗി. ഓപ്പോസിറ്റ് നോക്കിയിട്ട് നിങ്ങൾ ഈ ചെടിയൊക്കെ അതുപോലെ ഈ ഒരു മോൺസ്റ്റർ അതിനേക്കാളും ഡിഫറെന്റ് ആണ്. ഇതിന്റെ മേലെ നിന്ന് കണ്ടോ ഒരു വിങ് കണ്ടോ വരുന്നത്, എന്തൊരു ഭംഗിയാ അത് കാണാൻ. ആക്ച്വലി ഭയങ്കര രസമായിട്ടുണ്ട് ഈ ഒരു ലൈറ്റ് ഇങ്ങനെ പോകുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എന്തൊരു രസമാണെന്ന് പറയോ, അത്ര അടിപൊളിയായിട്ട് അവരത് ചെയ്തിരിക്കുന്നത്. ബബിൾസ്, സ്മോക്ക്, എക്സ്ട്രാ എന്തൊക്കെ ചെയ്തിട്ടാണ് അതിൻ്റെ ആ ഒരു ലൈവ് ട്രീറ്റ് നമുക്ക് വേണ്ടി തരാൻ പറ്റുക. അത് കംപ്ലീറ്റ്ലി കൊടുത്തിട്ടാണ് ഇവർ ഈ ഒരു ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ അകത്തുള്ള ലേഡി ക്യാരക്ടറാണ് അത്. അപ്പൊ മെയിൻ രണ്ട് ക്യാരക്ടേഴ്സിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ക്രിയേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എല്ലാം അതിന്റെ ഒരു റെപ്ലിക്കാസ് ആണ്. പക്ഷെ നമുക്ക് റെപ്ലിക്കാന്ന് പറയാൻ പറ്റില്ല, കാരണം അത്രയും ലൈവ് ആയിട്ട് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവർ ഈ ഒരു സെറ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ February 26 വരെ ഉണ്ട്. അപ്പൊ അതിനുള്ളിൽ മിസ്ഔട്ട് ചെയ്യരുത്, മിസ്ഔട്ട് ചെയ്താൽ വലിയൊരു നഷ്ടമായിരിക്കും. സോ എല്ലാവരും വന്നിട്ട് കാണും. നമ്മൾ പുറത്തേക്ക് പോവാണ്, ഇതിന്റെ പുറത്താണ് ഫ്ലവർ ഷോ, ഷോപ്പിംഗ് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം. ഇറങ്ങുമ്പോൾ തന്നെ ഡയറക്റ്റ് കണ്ണുപോയി, കാരണം അത്ര അടിപൊളിയായിട്ടാണ് അവരത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്ലവർ ഷോന്റെ ഗാർഡൻ ആയാലും ഇപ്പൊ സൂപ്പർ ആയിട്ടുണ്ട് സാധനം. ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ലോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട്
അപ്പോ ഇവിടെ ഫ്ലവർ ഷോ മാത്രമാണ്, സെയിൽ ഇല്ല. ഈ കംപ്ലീറ്റ് കാണുന്നത് നമുക്കൊരു ഷോ പോലെ കണ്ടിട്ട് പോവാന്നതേ ഉള്ളൂ. അതുപോലെ ഫെബ്രുവരി 4 നാളെ ഫ്ലവർ ഷോ, അതായത് ഗാർഡൻ നഴ്സറി അപ്പുറം സ്റ്റാള് വരുന്നുണ്ട്. അപ്പൊ അപ്പുറം സെയിൽ ഉണ്ടാവുന്ന പറഞ്ഞത്. ഇത് നമുക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രമാണ്, ഒരു ഷോ ആയിട്ട് അവർ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇവിടെ കയറി വന്നപ്പോ ഈ ഒരു സ്വിംഗ് ആണ്. ഭയങ്കര അടിപൊളി സ്വിംഗ് ആണ്. ആക്ച്വലി ആടാൻ അധികം പറ്റില്ലേ, ചെറിയൊരു ആട്ടം ആടാനേ പറ്റുള്ളൂ കേട്ടോ. ഇതിന് ബ്യൂട്ടിഫുൾ ആയിട്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് ക്രീപ്പർ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 2-3 ഫോട്ടോസ് ഒക്കെ എടുത്ത് അടിപൊളിയാണ് ഇവിടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം വരുന്നവരൊക്കെ ഈ സ്പോട്ട് മിസ് ചെയ്യാതെ നിന്ന് ഫോട്ടോസ് എടുക്കുക, ഫാമിലി ആയിട്ടും അല്ലാതെ. അത്രക്ക് അടിപൊളിയാണ് സംഭവം. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ചെട്ടി, ചേമന്തി, ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, നല്ല നല്ല സൈസുള്ള റോസസ് ഉണ്ട്. അപ്പൊ എല്ലാം എന്താ പറയാ, നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അത്ര മനോഹരമായിട്ടാണ് അവരിത് സെറ്റും ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വേർട്ടാണ് ടിക്കറ്റ് എടുത്തിട്ട് ഇതൊന്ന് കേറി കണ്ടു പോകുന്നത്. വാട്ടർഫാൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ വയനാട് പൂപ്പലിക്കൊക്കെ പോയപ്പോ കണ്ട പോലത്തെ ഒരു ഇതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു ചെറിയ വേർഷൻ, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവർ സെറ്റ് ചെയ്തത്. കാണുന്നത് പോലെ ഫേർണിച്ചേഴ്സ്, പിന്നെ കുറേ ഫാൻസി സ്റ്റാൾസ്, പിന്നെ ഇത് സ്വീറ്റിൻ്റെ സ്റ്റാൾസ് ഉണ്ട്. അപ്പം എല്ലാം ഓൾറെഡി അറേഞ്ച് ചെയ്ത് സെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ റഷിന് മുന്നേ കുറച്ച് നേരത്തോടെ നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മൾ ഇന്ന് കയറിയത്. സത്യം പറഞ്ഞാൽ റഷ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നാളെയൊക്കെ നല്ല റഷായിരിക്കും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 2:30 ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ടൈമൊക്കെ നല്ല റഷായതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നേരത്തോടെ കയറി നല്ല അടിപൊളി ഈച്ചയും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഒരു വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വളരെ ചീപ്പായിട്ട് പെർച്ചേസ് ചെയ്ത് പോകാൻ പറ്റിയ നല്ല ക്വാളിറ്റിയിലുള്ള ഒരുപാട് ഐറ്റംസും സ്റ്റോൾസും ആണ് ഇവിടെ ഉള്ളത്. ഇപ്പം മസ്റ്റ് വിസിറ്റ് ആണ്. അപ്പം ഞാനിതൊക്കെ ഒന്ന് കാണട്ടെ. അപ്പം നമുക്ക് ഈ പണ്ടോറ അവതാർ വേൾഡിൽ ഇതാ 2 വിസിറ്റേഴ്സ് ഉണ്ട്, അച്ഛൻ്റെ കൂടെ വന്നതാണ്. അപ്പം നമുക്ക് അവരോട് എങ്ങനെയുണ്ട്, ഇതാ അവിടെ നോക്കിയിട്ട് വരണോ, അടിപൊളിയാ, ഇഷ്ടമായോ, അവതാർ മൂവി കണ്ടിട്ടുണ്ടോ, ഉണ്ട്, അപ്പം അതുപോലെ തന്നെ തോന്നിയോ കണ്ടപ്പം, എങ്ങനെയുണ്ട്, ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി വരാൻ സജസ്റ്റ് ചെയ്യോ, ഇപ്പൊ ചോക്ലേറ്റ്സ് മേടിക്കാൻ നിൽക്കുക അല്ലേ. ഓക്കെ, അപ്പൊ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്നാ പറയുന്നത്. അപ്പൊ ഷുവർ ആണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് എന്തായാലും വിസിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ബാക്കി കൗണ്ടേഴ്സ് ഒക്കെ കണ്ടിട്ടില്ല. അപ്പൊ ഇത് നമ്മുടെ കോഴിക്കോടൻ ഹൽവ കൗണ്ടേഴ്സ് ആണ്. അപ്പൊ ഈ ആൾക്കാരൊക്കെ മേടിക്കുന്നുണ്ട് കണ്ടിട്ട്, അവർ ടേസ്റ്റ് ചെയ്യാൻ ഡെമോ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് മേടിക്കാം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാ റേറ്റ് വരുന്നത്. കിലോക്ക് 4 വളരെ ചീപ്പായിട്ടാണ് ഇവർ ഇവിടെ ഹൽവ കൊടുക്കുന്നത്. ഇപ്പൊ എന്റെ ഫേവറേറ്റ് ഗോതമ്പ് ഹൽവ അതൊക്കെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് അതൊക്കെ ഉണ്ടോ, ഗോതമ്പ് ഹൽവ ഒക്കെ ഉണ്ടോ? മാറുന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ അല്ലെങ്കിൽ ഇവര് പൈസ റിട്ടേൺ ചെയ്യും. അപ്പൊ അത്ര 100% ഒരു അഷ്യൂറിറ്റി ആണ് പറയുന്നത്. അപ്പൊ വിസിറ്റ് ചെയ്യാൻ താരനുള്ളവർ
അവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യാം. കറ്റാർവാഴ, രക്തചന്ദനം, കസ്തൂരി മഞ്ഞൾ, പിന്നെ മുൾട്ടാണിവിടെ എല്ലാത്തിൻ്റെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഫേഷ്യൽ സോപ്പാണ്. പിന്നെ അലോവേറ ഒക്കെ കൂടിയിട്ടുള്ളത്. അപ്പൊ അടിപൊളി സംഭവമാണ്. എത്ര ചേട്ടാ? 80 rupees ഉള്ളൂ. അപ്പൊ എല്ലാവരും വന്ന് ട്രൈ ചെയ്യാം. പ്യുവർ ആയുർവേദിക് ആണ്. നമുക്ക് ഒരു കുഴപ്പം, ഒരു സൈഡ് എഫക്ട്സ് ഒന്നും വരാനില്ല. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ വീഡിയോയിൽ ടാൻ റിമൂവലിന്റെ ഇപ്പം ചേട്ടാ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സംഭവം അടിപൊളിയാണ്. രണ്ട് കൈ നമ്മൾ കമ്പയർ ചെയ്യുന്ന ടൈം ഒരുപാട് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്തു. അപ്പം സ്കൂട്ടറിലൊക്കെ ട്രാവൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് മേടിച്ച് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് എത്ര റേറ്റ് വരുന്നത്? 80 വളരെ. അപ്പൊ 80 എന്നൊക്കെ പറയുന്നത് വളരെ ചീപ്പ് റേറ്റ് ആണ് ആക്ച്വലി. അപ്പൊ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്റ്റാള് വിസിറ്റ് ചെയ്യുക, എന്നിട്ട് മേടിച്ചൊന്ന് പരീക്ഷിക്കാം. പിന്നെ ഒരു അടിപൊളി വളമുണ്ട്, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ബ്ലാക്ക് എൻ്റെ ഫേവറേറ്റ് കളറാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. 80 rupees നല്ല ഭംഗിയുണ്ട്. കാണാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ആണ്. അപ്പം ഈ ഒരു കമ്മല് ഞാനിവിടെ നിന്ന് മേടിച്ചു. അപ്പോൾ ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് തരുന്നുണ്ട്. അപ്പം കുറേ ഇയറിങ്സ് ഒക്കെ ഫില്ലായി വരുന്നേ ഉള്ളൂ. ആൾക്കാരൊക്കെ പെർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പം അടിപൊളി കളക്ഷൻസ് ഉണ്ട്. കമ്മല് വെറുതെ പറയുന്നില്ല, ശരിക്കും പറയുന്നതാണ്. ഞാൻ മുന്നേയുള്ള എക്സിബിഷൻസൊക്കെ കണ്ണൂരിലൊക്കെയുള്ള കമ്പയർ ചെയ്യുമ്പം ഒത്തിരി നല്ല കളക്ഷൻസിലുള്ള കമ്മൽ ഇവരെടുക്ക കാണുന്നുണ്ട്. അപ്പം എല്ലാം റീസണബിൾ റേറ്റും ആണ്. അപ്പോൾ വരുമ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യരുത്. ഞാനിത് എടുത്തു. അപ്പം നമ്മൾ ഇവിടെ ചൂടുള്ള നാടൻ പശുവണ്ടി പരിപ്പ് റോസ്, നമ്മുടെ കണ്ണൂരൊക്കെ എക്സിബിഷനൊക്കെ വന്നാൽ കാണലുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പം നമ്മളിതാ ഈ ചേട്ടന്മാരുടെ ഈ സ്റ്റാളിലുണ്ട്. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാണ്. ഇത് മേടിക്കണം, അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമ്മളിത് മേടിക്കുകയാണ്. അപ്പം ഇതാ നമ്മുടെ പച്ചക്കറി പപ്പടം എന്ന് പറഞ്ഞിട്ട് ഇതാ കുറേ ഉണ്ട്. ഒനിയൻ, ക്യാരറ്റ്, ഗ്രീൻ ചില്ലി, റെഡ് ചില്ലി. അപ്പം ഈ ചേട്ടൻ ഇവിടെ പൊരിച്ചിട്ട് വെച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ്. എത്ര ഇതിനൊക്കെ? ഒരു പാക്കറ്റിന് 100 rupees. അപ്പം വരുന്നവരൊക്കെ മേടിച്ചോ, സ്നാക്കായിട്ടൊക്കെ നമുക്ക് ഈവനിങ് ഒക്കെ കഴിക്കാം. അപ്പം നമ്മളിവിടെ ലാസ്റ്റത്തെ സെഷൻ നമ്മുടെ ഫുഡ് കോർട്ടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഉള്ള പോലെ നമ്മുടെ കോളിഫ്ലവർ ഇത് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ കോളിഫ്ലവർ, ഇത് ഓൾമോസ്റ്റ് ഞാൻ തിന്ന് കഴിയാറായി. സംഭവം അടിപൊളിയായിട്ട് ചൂടോടെ നല്ല ടേസ്റ്റ് ഉണ്ട്. വ്യത്യസ്തമാണ്, കണ്ണൂരിലെ എക്സിബിഷൻ കഴിക്കുന്നതിനേക്കാളും നല്ല വ്യത്യസ്തമാണ് ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രിസ്പാണ്. എടുത്ത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ബജിയൊക്കെ ഉണ്ട്, അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ ഇതുവരെ കോളിഫ്ലവർ എനിക്കൊന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ കഴിക്കട്ടെ. ഇതേ നമ്മളപ്പോൾ ഫ്രഷ് ആയിട്ട് കരിമ്പൻ ജ്യൂസ് മേടിച്ചു. ഇത് മാത്രമല്ല കേട്ടോ, അത് അവിടെ ഒരു ചേട്ടൻ്റെ ചായക്കടയുണ്ട്. ചായ, കോഫി, പഴംപൊരി, നല്ല ചൂട് പഴംപൊരിയൊക്കെ ഉണ്ട് അവിടെ. ഇപ്പോൾ നമ്മൾ ചൂടായതുകൊണ്ട് തന്നെ കരിമ്പൻ ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചു. ഇപ്പോൾ 40 rupees ആണ്. അപ്പം ഞാൻ കുടിക്കുന്നത് ചൂടിന് അടിപൊളി കരിമ്പൻ ജ്യൂസ്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് കുടിച്ച് കഴിച്ച് വരാം. അപ്പോൾ അടുത്തതായിട്ട് ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗെയിമിൻ്റെ സെഷനാണ്. അപ്പോൾ നമ്മൾ അവിടെയുള്ളത് ഇത് നമ്മളെ പണ്ടത്തെ റിങ് ചാടിയിട്ട് ഒരു സാധനം എടുക്കലല്ലേ, അപ്പോൾ അതാണ്. അപ്പോൾ എത്ര കഴിഞ്ഞിട്ടാണ് റിങ്? 7 എണ്ണം 50 rupees, 7 chances ഉണ്ട്. അപ്പോൾ ഞാൻ എറിഞ്ഞിട്ടൊന്നും ഉഴാറില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എറിഞ്ഞ് നോക്കുകയാണ്. അപ്പം നമുക്കൊന്ന് കളിക്കാം. സംഭവം നന്നായിട്ട് അറിയാൻ അറിയുന്നവർക്ക് ഉറപ്പായിട്ടും കിട്ടും. എനിക്ക് പിന്നെ ഒന്നുമില്ല, അതാ ഒന്നാമത്തെ കാര്യം. അപ്പം വരുന്നവരൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക, ഗെയിമൊക്കെ ഒന്ന് കളിക്കുക. ഇതൊക്കെ ജസ്റ്റ് ഒരു എൻജോയ്മെൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗെയിമിൻ്റെ ഇത് ഒരു ഇത്, ഇത് വേറൊരു സെഷനാണ്. അപ്പം ഓൾമോസ്റ്റ് നമ്മുടെ ഷോ ഇത് ഇവിടെ കഴിഞ്ഞു. അപ്പം ഇത്രയാണ് ഉള്ളത് മെയിനായിട്ട്. അപ്പോൾ നമ്മളിത് ആ കണ്ട് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. കാരണം ഈവനിങ് ടൈം ആയല്ലോ, ഉച്ചക്ക് 2:30 രാത്രി 9 വരെയാണ് ഷോ ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. അപ്പൊ നമ്മളിത് കണ്ട് ഇറങ്ങി. അപ്പൊ അടിപൊളിയാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 100 rupees ടിക്കറ്റ് വേർത്ത് ആണ്. അപ്പൊ മസ്റ്റ് വാച്ച് ആണ്, മസ്റ്റ് വിസിറ്റ് ആണ്. അപ്പൊ എല്ലാരും വന്ന് കാണുക, കുട്ടികളെയൊക്കെ കൂട്ടി എൻജോയ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.